നമസ്കാരം. മറ്റൊരു സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ എന്റെ കൊച്ചു മക്കൾക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം മക്കളെ. ഇന്നത്തെ പാഠത്തിന്റെ പേര് 19-ാമത്തെ പാഠമാണ്. എന്താണ് വിശ്വസ്തത? ഒന്ന് പറഞ്ഞ മക്കളെ, വിശ്വസ്തത ഒന്ന് വാക്കൊന്ന് പറയാനായിട്ട് ഒന്ന് ശ്രമിക്കണം. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ആ വിശ്വസ്തത, ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കൊച്ചു മക്കൾ ഒന്ന് ചിന്തിക്കുന്ന മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു വ്യക്തിയോട് ഉള്ള ഒരു വിശ്വാസം, സത്യസന്ധത എന്നൊക്കെ പറയും. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ അച്ഛനും അമ്മയും പറയും, മക്കളെ ആ സാധനം നിങ്ങൾ എടുക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ആ വച്ചിരിക്കുന്ന പ്ലേറ്റിൽ വച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എടുക്കരുത്. ഞാൻ പറഞ്ഞതിന് ശേഷം എടുത്താൽ മതി ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറയും. നിങ്ങൾ എന്ത് ചെയ്യും? ആ അത് എടുത്താൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം ഉണ്ടോ? അവർ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞ വസ്തുവിനെ നിങ്ങൾ എടുത്താലോ, അവിടെ വിശ്വസ്തത നഷ്ടപ്പെട്ടു, ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേദഭാഗം, എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചേ, ഇന്ന് പഠിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാർ 5-ാം അധ്യായം 20-27 വരെയുള്ള ദൈവവചനങ്ങൾ. ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, 2 രാജാക്കന്മാർ 5-ാം അധ്യായം 20-27 വരെ. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണേ. അരാം രാജാവിന്റെ കാലത്ത് അന്നത്തെ സേനാധിപതിയായിരുന്നു നയമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിച്ചു. മക്കളെ, പണ്ട് കാലത്തും ഇന്നും വളരെ അപൂർവമാണ് കുഷ്ഠരോഗം. കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ അടുപ്പിക്കത്തില്ല. നമുക്കറിയാം മക്കളെ, കൊറോണ എന്ന് പറയുന്ന വലിയ മഹാമാരി വൈറസ് അല്ലേ, അത് വരുന്നവരെ ഒരിക്കലും പൊതുസമൂഹത്തിനിടയിൽ ആരെ എത്തത്തില്ല അല്ലെ, അവരെ മാറ്റി പാർപ്പിക്കും. അതുപോലെ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും അദ്ദേഹത്തിന് പോകത്തില്ല. അങ്ങനെയുള്ള വളരെ മാരകമായ രോഗമാണ് കുഷ്ഠരോഗം. ഈ കുഷ്ഠരോഗം ഈ നയമാനെന്ന മനുഷ്യനെ ബാധിച്ചു. അന്നത്തെ കാലത്ത് കേട്ടിരുന്നു ഇസ്രായേലിലെ എലീശ എന്ന് പറയുന്ന പ്രവാചകനുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ സൗഖ്യമാകും. അങ്ങനെ ഈ നയമാൻ എന്തെന്ന് പറയുമോ, രാജാവിനോട് പറഞ്ഞു ഞാൻ പോവുകയാണ്, എനിക്ക് സൗഖ്യമാകണം എന്ന് പറഞ്ഞ സേനാധിപതി അങ്ങനെ അവിടുന്ന് നേരെ എലീശ പ്രവാചകന്റെ അടുത്ത്. എലീശ പ്രവാചകനും പോയപ്പോ എലീശ ഉണ്ടോ എന്ന് ഇങ്ങനെ പുറത്തുനിന്നുണ്ട്, എലീശ ഉണ്ടോ പ്രവാചകൻ ഉണ്ടോ എന്ന് വെച്ചപ്പോ എലീശയുടെ കൂടെ നടക്കുന്ന ഒരു ശിഷ്യൻ എന്നൊക്കെ ആണെങ്കിൽ പറയാം, ഗേഹസി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ വരൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നയമാന്റെ വേദന പ്രയാസം പറഞ്ഞു എലീശയോട്. എലീശ പറഞ്ഞു യോർദാൻ എന്നൊന്നൊരു നദി അവിടെ ഉണ്ട്, 7 പ്രാവശ്യം നീ മുങ്ങി കുളിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ മുങ്ങി കുളിക്കണം 7 തവണ കുളിച്ചു. നയമാൻ ഭയങ്കര സന്തോഷം, ഇത്ര വലിയ അത്ഭുതമല്ലേ എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി. നയമാൻ ഓടി ചെന്ന് എലീശയോട് പറഞ്ഞു, എലീശ നിനക്ക് എന്ത് വേണം? പ്രവാചക നീ സത്യമാണ്, നീ ദൈവത്തിന്റെ ദൈവ സത്യമാണ്, നിനക്ക് എന്ത് വേണം? ഞാൻ എന്ത് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളിയും കുറെ നല്ല വസ്ത്രങ്ങളും കൊടുത്തു. എലീശ പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒന്നും ആവശ്യമില്ല, കാരണം എന്റെ ദൈവം എനിക്ക് എല്ലാം തരുന്നുണ്ട്, എനിക്കത് മതി. പക്ഷേ ഇത് കേട്ടപ്പോ നയമാൻ ഒരു സങ്കടം. ശരി, പ്രവാചകൻ പറഞ്ഞല്ലേ മടങ്ങി തിരിച്ച് അവരുടെ രാജ്യത്ത് ആ കൊട്ടാരത്തിലെത്തി. ഗേഹസി, ഗേഹസി എന്ന് പറഞ്ഞാൽ എലീശയുടെ കൂടെ നടന്നു. പുള്ളി നോക്കിയപ്പോ എന്ത് പ്രവാചകനാണ്, ഇത്രയും നല്ല സമ്മാനമാണ് എന്റെ പുള്ളിക്ക് വാങ്ങാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ആകാംക്ഷയും ഒരു ആഗ്രഹവും തോന്നി, അത് ഞാൻ വാങ്ങിച്ചാലും. ഈ എലീശയോട് പറയാതെ നയമാന്റെ അടുത്തേക്ക് ഗേഹസി പോയി. ഗേഹസി നയമാന്റെ അടുത്തെത്തി. നയമാനോട് നയമാന് ഭയങ്കര സന്തോഷം, ഓ എലീശയുടെ പ്രവാചകൻ വന്നവ എന്താണ് വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്. ഗേഹസി ഒരു കള്ളം പറയാൻ തീരുമാനിച്ചു. മക്കളെ, നമ്മൾ ഒരിക്കലും കള്ളം പറയരുത്. എഫ്രയീമിൽ നിന്ന് വന്ന ശിഷ്യന്മാർക്ക് കൊടുക്കാൻ ഒരു താലത്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും വേണം എന്ന് പഴയ കാലത്തെ വാക്കുകൾ. ഇത് കേട്ടപ്പോ ആ സന്തോഷം ആർക്ക്? നയമാൻ. ഇവിടെ ആരെ കള്ളം പറഞ്ഞേ? ഗേഹസി. അങ്ങനെ രാജാവ് വിളിച്ചു, രാജാവിനോട് പറഞ്ഞു, നയമാൻ പറഞ്ഞു ശരി വരൂ, 2 ഭാര്യമാരെ വീട്ടിലോട് പറഞ്ഞു വിടട്ടെ എന്ന് പറഞ്ഞ്
ഈ കേസിൽ കൂടെ പറഞ്ഞു. അങ്ങനെ തിരിച്ചവര് എലീശയുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് ഗേഹസിയുടെ വീടെത്താണ്. അപ്പൊ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇവരെ കൊടുത്തിട്ടാ മതി, നിങ്ങൾ അവിടെ കൊടുത്തിട്ട് വന്നു. കള്ളം ഇത് എലീശ. ഗേഹസി വിചാരിച്ചു, ഞാൻ ഈ ചെയ്ത കള്ളം ആരറിയാ, അവിടെ ചെന്ന് ഈ കാര്യം പറഞ്ഞത് ഒരാള് എലീശ പോലും അറിയാനില്ല. പക്ഷെ എലീശ എങ്ങനെ പറയാം മക്കളെ, ദൈവം സ്വപ്നത്തിൽ കൂടി എലീശയോട് പറഞ്ഞു. കാരണം എലീശ അത്രത്തോളം ദൈവം പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ എലീശ നമ്മളെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ സ്വപ്നം എന്ന വാക്ക് ഉപയോഗിച്ചത് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ഞാൻ ഈ സ്വപ്നം എന്ന വാക്ക് ഉപയോഗിച്ചത്, വെളിപ്പെടുത്തി. ഗേഹസി ഓടി വന്നിട്ട് പ്രവാചകൻ ഇന്ന് എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ എലീശ ചോദിക്കുകയാണ്, ഗേഹസി നീ നയന്മാരുടെ അടുത്ത് പോയായിരുന്നു? അയ്യോ ഇല്ല, ഞാൻ പോയില്ല. കള്ളം പറയുന്നു, നീ നീ പോയില്ലേ? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യില്ല. കണ്ടോ മക്കളെ, ഇവിടെ എലീശ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു, കൂടെ നടക്കുന്ന ആളാണ്, അത്രയ്ക്ക് വിശ്വാസമുള്ള വ്യക്തിയാണ്. പക്ഷേ ആ വിശ്വാസം ഗേഹസി നശിപ്പിച്ചു. അപ്പൊ മക്കളെ, നമ്മളും ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടത്തിൽ ഇങ്ങനെയുള്ള തരത്തിലുള്ള വിശ്വാസം ഒരിക്കലും കാണിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മാതാപിതാക്കളോട് അച്ഛനും അമ്മയും പറയും അത് എടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കരുത്. അതെങ്ങനെയെങ്കിലും എടുക്കണം, അതെങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ചിന്തയോട് കൂടി നടക്കരുത്. എടുക്കരുത്, ചെയ്യരുത് എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഒരു നാശമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. പതിനാറാം അധ്യായം പത്താമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം. അത്യൽപത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. നമുക്കെ അത്യൽപത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. വാക്യം പഠിച്ചല്ലോ മക്കൾ. അപ്പോ വിശ്വസ്തതയാണ് എല്ലാ കുഞ്ഞുങ്ങളും അനുസരണയുള്ള നല്ല മക്കളായി ഇരിക്കുക. വീടിന് പുറത്തിറങ്ങരുത്. എല്ലാ കുഞ്ഞുങ്ങളും സുരക്ഷിതരായി നിങ്ങളുടെ ഭാഗങ്ങളിൽ ഇരിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റാ.